മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് വെച്ചാ നബി തങ്ങളെ ഓർത്താൽ മനസ്സിനൊരു സമാധാനം ലഭിക്കും. നബി തങ്ങളെ കുറിച്ച് പഠിച്ചാൽ മനസ്സിന് ശാന്തി ലഭിക്കും. നബി തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിന് കുളിർമ ലഭിക്കും. അതുകൊണ്ട് അല്ലാഹു തആല തന്നെ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ നിങ്ങളെ നോക്കും എന്നാണ് റബ്ബിന്റെ കൽപ്പന. വലം യഖുൽ അദ്കുറുകും അശറ മറാത്, നിങ്ങൾ എന്നെ ഓർത്താ നിങ്ങളെ ഞാൻ 10 തവണ ഓർക്കുമെന്ന് റബ്ബ് തേരെ പറയുന്നില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നതോ, എന്റെ പേരിൽ നിങ്ങൾ 1 തവണ എന്നെ കുറിച്ച് ഓർത്താൽ അല്ലാഹു തആല 10 തവണ നിങ്ങൾക്ക് ഗുണം തരികയാണ്. എന്ന് വെച്ചാൽ അല്ലാഹു തആല പറയുന്നതിന്റെ വിവക്ഷ എന്താണ്? ഓ എന്റെ അടിമേ, നീ എന്നെ കുറിച്ച് ഒരൊറ്റ തവണ പൂഴ്ത്തി പറയുകയാണെങ്കിൽ നിന്നെയും ഞാൻ അതുപോലെ 1 തവണ പുകഴ്ത്തി പറയുകയാണ്. ആ സ്ഥാനത്ത് ആരംഭ ഹബീബായ നിബിധങ്ങളെ കുറിച്ചാണോ 1 തവണ നീ പുകഴ്ത്തി പറയുന്നതെങ്കിൽ അതിന് പകരമായി 10 തവണ നിന്നെ പുകഴ്ത്തി പറയുകയാണ്. കാരണം എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള അടിമയാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവാണ്, ഞാൻ ഏറ്റവും അംഗീകരിക്കുന്ന നേതാവാണ്. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്ത് വെള്ളി വെളിച്ചങ്ങൾ നമ്മളിലേക്ക് നൽകാറ് യജമാനനായ റബ്ബ് തആലയാകുന്ന ആ രക്ഷിതാവിനെ ലോകത്തെ പഠിപ്പിക്കാനായി ആ മനുഷ്യരുടെയും അല്ലാഹുവാകുന്ന ഉടമയുടെയും ഇടയിലേക്ക് അല്ല നിശ്ചയിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആക്ക് നേരിട്ട് വന്ന് പറയായിരുന്നു, ചാവക്കാട് എടുക്കര മേഖലയിലേക്ക് അല്ലാഹു തആല പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് മഹല്ലികാരെക്കൊന്ന് വിളിച്ച് ആണും പെണ്ണും എല്ലാരും വിളിച്ചിട്ട് പറയാണ്, ഞാനാണ് അല്ലാഹു, നിങ്ങൾ എന്നെ വിശ്വസിച്ചോളൂ എന്ന് അല്ലാഹു പറയായിരുന്നു. പക്ഷേ അല്ലാഹു തആല ആ ഒരു മാർഗം സ്വീകരിച്ചില്ല, നേരെ മറിച്ച് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ അല്ലാഹു നിശ്ചയിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് താല്പര്യമുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം ഒരാൾക്ക് പ്രയാസമായി അനുഭവിക്കുകയാണെങ്കിൽ എന്റെ പേരിൽ അവന് ധാരാളം സ്വലാത്ത് ചൊല്ലണം. കാരണം എല്ലാ കെട്ടുകുടുക്കുകളെയും അഴിച്ചു വീട്ടുന്നതാണ് സ്വലാത്ത്. എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതാണ് സ്വലാത്ത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി. വമ്മിനെയും ഹമ്മിനെയും അല്ലാഹു തആല ഇല്ലാതെയാക്കോ. ഹമ്മു എന്ന് പറഞ്ഞാലോ വമ്മു എന്ന് പറഞ്ഞാലോ രണ്ടും ദുഃഖമെന്നാണ് അർത്ഥമെങ്കിലോ അവിടെ മഹാന്മാരായ മുഫസ്സറുകള് ഹമ്മിന്റെയും ഒമ്മിന്റെയും ഇടയിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. ഹമ്മു എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിവാകും വിധോ ഉറങ്ങാൻ പറ്റാത്ത വിധോ സങ്കടങ്ങൾ കൂടി വരുന്നതിനാണ് ഹമ്മു എന്ന് പറയാ. ഒമ്മു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല, പിന്നെ ഒന്നിനും മോന് കഴിയൂല. ഉറക്ക നല്ലോണം വരും, സുബ്ഹാനല്ലാഹ് ടെൻഷനായിട്ട് എണീക്ക
ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ രൂപത്തിലെ ഒമ്മയെന്നും മഹാന്മാര് വേർതിരിക്കുന്നുണ്ട്. നിങ്ങളെ ഉറക്ക നഷ്ടപ്പെടുത്തുന്ന ദുഃഖങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, വിഷമങ്ങളുണ്ടോ, അതിനെല്ലാം പരിഹാരമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ കുട്ടികളും കണ്ട് ഉറക്ക സ്വലാത്തു എല്ലാം വേണ്ടിട്ട് പറഞ്ഞതും അല്ല, വളരെ ചിത്തിയതും അല്ല. പരീക്ഷയിൽ വിജയിക്കാനായി ഒരു സ്വലാത്ത് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇൻഷാല്ലാ ഞാൻ ഈ മദ്രസയിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ചെയ്യും. അല്ലാഹു തൗഫീഖ് തരും. നരകവും സ്വർഗവും ദുഃഖങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പരീക്ഷ ലോകങ്ങൾക്കൊക്കെ നല്ല വിജയം തരട്ടെ. സ്വലാത്ത് ചൊല്ലിയാലും പരീക്ഷരി വിജയം കിട്ടിയും ഒരു ചെറിയ സ്വലാത്തിന് ഏഴ് വട്ടാണ് അത് പരീക്ഷ ഹാൾ വെച്ച് ചൊല്ലേണ്ടത്. ഞാൻ അങ്ങനെയൊക്കെയല്ലേ ചെയ്യും. നിങ്ങളെന്താ വിചാരിച്ച? ഞങ്ങളെ നാട്ടിലെ ടീച്ചർമാരൊന്നും കോപ്പി അടിച്ചാലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ടീച്ചർ. മൂപ്പത്തിയാർ അങ്ങട്ടും കണ്ടും തിരിഞ്ഞു നോക്കി, എല്ലാരും ഇങ്ങനെ നോക്കാം, പേപ്പർ നോക്കലെന്നെ പണി. അവിടെ പോയി നോക്കും, ഇവിടെ പോയി നോക്കും, ഒന്ന് അനങ്ങാൻ പോലും സമയം. ലാസ്റ്റ് ഒപ്പം മയമതി ടീച്ചർ കസാരി പോയി ഇന്നപ്പോ ഒരു എഴുത്തുടുത്തി ചെറിയൊരു കുറുക്ക് ആ ഉറുക്ക് ആ കയ്യിലുള്ള കൊടുത്തോട് കൂടെ പിന്നെ ടീച്ചർ നീച്ച തന്നെ. എന്തായിരുന്നു ആ ഉറുക്കിലെഴുതിയത്? ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഒറ്റ ആ എഴുത്തണ കൈ കിട്ടിയ പിന്നെന്താക്കുള്ള ടീച്ചർ നീക്കണ. അതേ ഇതേ ഇപ്പൊ പറയണോ? പറയണോ? ആകാശാരങ്ങൾ ഫുള്ളാക്കാം. ആകാശാരിയിലും കൂടെ കുട്ടികളോട് വന്നിരിക്കാൻ വറുക്കാൻ വറുക്കാൻ ആർക്ക വേണ്ടി ആ ഉറക്കം എഴുതണ്ട വേണമെങ്കിൽ കോപ്പി അടിച്ചാലുള്ള അവസരമാണ്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറയാണ്, നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾ നിങ്ങളെ പ്രയാസപ്പെടുത്തിയാലും അവിടെ നിങ്ങൾ സ്വലാത്ത് ധാരാളം അധികരിപ്പിച്ചോളണോ, ദുനിയാവും ആഹറും നിങ്ങൾക്ക് സമ്പാദിക്കണോ, മുത്തുനിബിധങ്ങളെ മുണ്ട പിടിച്ചോളണം, സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോളണം എന്നില്ലാതെ ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ചികിത്സ തുടങ്ങിയത് കേൾക്കുമ്പോഴേക്ക് അവിടെ ഓടിച്ചെന്നുകൊണ്ട് ഉള്ള മുട്ടയും സുബഹാനല്ലാഹ് വല്ലരിക്കയും ഇങ്ങനെ ഏതെല്ലാം പുതിയ കോലങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കണ്ടോ? ഇന്നൊരു വീഡിയോ പ്രചരിച്ചു, പള്ളി പരിസരങ്ങളിലുള്ള കബറൊക്കെ മാന്തിയിട്ടുണ്ട് പോലും. വെള്ളരിക്ക മയ്യത്തായിട്ട് പൊതിഞ്ഞ് ഈ കവറ കൊണ്ട് കുഴിച്ചിട ഏതോ ഒരു അസ്മാൻ പറഞ്ഞു കൊടുത്താണ്. അല്ലാഹ് അയാൾക്ക് ബോധം കൊടുക്കട്ടെ. ബോധം വേണ്ടേ? അല്ലാഹു ബോധം കൊടുക്കട്ടെ. എല്ലാരും അല്ലേ ഞമ്മക്കുണ്ടായണ വിഷമം ഞമ്മക്കെന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. ഒന്നിനും കയ്യിൽ അവസാന ഘട്ടാണ്. എന്നാ പിന്നെ ആനിമീങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരുപാട് സ്വാലിഹീങ്ങളായ ചികിത്സകാരികൾ ഉണ്ട്. അവിടെ എത്തുക, അവരോട് വിഷയം പറയാം. മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് കൂടിയ ചൊല്ലിയാൽ സമ്പത്തോടും സമ്പന്നനാകാൻ കഴിയും, കച്ചവടത്തിൽ ബർക്കത്തോടും. ഇതൊന്നും ഞാനൊരു സുമാറ് പറഞ്ഞതല്ല. നിങ്ങൾക്കറിയോ, ബൽഹ് നാട്ടിൽ ഒരു വലിയ മുതലാളി ഉണ്ടായിരുന്നു, വലഹോ ഇബിനാനി. അയാൾക്ക് രണ്ട് ആൺകുട്ടികളുമുണ്ട്. പക്ഷേ ബാപ്പ മരണപ്പെട്ടപ്പോൾ അനന്തരമായി കെട്ടിയ സ്വത്തുകൾ ഈ മക്കൾക്കിടയിൽ വീതിച്ചു കൊടുക്കുകയാണ്. ബാപ്പാന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം ഒരു മകൻ എടുത്തു, രണ്ടാമത്തെ മകനും എടുത്തു. സുബ്ഹാനല്ലാഹ്.
അപ്പൊ ഒരു സ്വാലിഹായ ഒരു ആശിക്കായ മനുഷ്യനായതുകൊണ്ട് വവജദ ഫിത്തരികത്തി തലാദ തഖറാതി മിൻ ശഅരി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനന്തര സ്വത്തുക്കൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാരക് മൂന്നെണ്ണം മാ ബാപ്പാന്റെ കൈവശമുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഓരോരുത്തരും എടുത്ത് ഇനി ഒന്ന് ബാക്കിയുണ്ട്. അപ്പോഴാണ് മുതിർന്ന ചേട്ടൻ വന്നിട്ട് പറയാണ്, ചെറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ ശയറിനെ നമുക്ക് കണ്ടം മുറിച്ചിട്ട് വീതിച്ചെടുക്കാല്ലോ എന്ന് ബഹുമാനപ്പെട്ട മുഅ്മിനികളെ ജേട്ട സഹോദരൻ പറയുമ്പോൾ അനിയ സഹോദരൻ പറഞ്ഞു, ഞമ്മളത് മുറിക്കൂല്ല. അതിനോടുള്ള ആദരവാണ്, ങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് അത് മുറിക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പോഴാണ് മുതിർന്ന ചേട്ടൻ വന്നിട്ട് പറയാണ്, ഈ മൂന്ന് മുടിയും നീ എടുത്തോ, ഇത് മൂന്നും നബി തങ്ങളുടെ ഷെയറാണെങ്കിൽ ഇത് മൂന്നും നീ കൈവശം വെച്ചോളൂ. പക്ഷേ അതിനു പകരം പാപ്പാനെ മുഴുവൻ സമ്പത്തിൽ നിന്നും പകുതി നിന്റെ കൈകളിലില്ലയോ, എടുത്ത അനന്തര സ്വത്ത് മുഴുവനും നീ എനിക്ക് തന്നാൽ ഈ മൂന്ന് ശരൂപാരക്കും നിനക്കുള്ളതാണ് എന്ന് ഈ ജേഷ്ഠ സഹോദരൻ പറഞ്ഞു മനസ്സിലാക്കുള്ളു. സുബ്ഹാനല്ലാഹ്. അനിയനാണെങ്കിലോ ഹബീബായ തങ്ങളോട് അത്രയും വരീഷ്ടുള്ളത് കൊണ്ട് ഈ മുടി മൂന്നും എടുത്തിട്ട് ബാക്കിയുള്ള സമ്പത്ത് ജേഷ്ഠ സഹോദരന് കൈമാറാണ്. ذهب المال كله وصار فقيرا കാലങ്ങൾ കഴിഞ്ഞപ്പോഴോ സുബ്ഹാനല്ലാഹ് ജേഷ്ഠ സഹോദരന്റെ കൈവശമുള്ള എല്ലാ സമ്പത്തും കഴിഞ്ഞുപോയി. അയാളൊരു ദരിദ്രനായിട്ട് മാറുകയാണ്. ഈ മനുഷ്യൻ മൂത്ത സഹോദരൻ നബി തങ്ങളെ സ്വപ്നം കാണുമ്പോ തനിക്കുണ്ടായ പരിഭവം നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, യാ മഹറൂ സഹദ ബിശ്ശൈറാ, ഓ എന്റെ മനുഷ്യ, നിങ്ങളെ ദുന്യാവില് അങ്ങ് അകപ്പെട്ടത് കൊണ്ട്, ദുന്യവിയോട് ദുന്യാവിനോടുള്ള അമിതമായ ബന്ധം കൊണ്ട് നിങ്ങൾ എന്റെ ഷെയറിനെ തള്ളിക്കളഞ്ഞവരാണ്. അതിന് പകരം ദുന്യാവിനുള്ള സമ്പത്തിനെ കൈവശപ്പെടുത്തിയവനാണ്. ആ സ്ഥാനത്തിൽ നിന്റെ സഹോദരൻ എങ്ങനെയല്ല, നിന്റെ അനിയൻ എങ്ങനെയല്ല, നല്ല മനസ്സോടുകൂടവൻ സ്വീകരിക്കുകയോ കാണുമ്പോഴെല്ലാം എന്റെ പേരിൽ അവന് സ്വലാത്ത് ചൊല്ലുകയാണ്. അതുകൊണ്ട് അയാൾക്ക് അവസരം കൊടുത്തതാ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സമ്പത്ത് വർദ്ധനവനും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനൊരു ഉറച്ച വിശ്വാസം വേണം. ചൊല്ലാക്കെ ചൊല്ലിയൊക്കെ കിട്ടുവോ കിട്ടൂലേ, ഈ ആയിരമക്കേറെ കോയിന്റെ കളി പറ്റൂല. ഉറച്ച വിശ്വാസത്തോടുകൂടെ നമ്മളത് ചൊല്ലിയാൽ അല്ലാഹു തആല വഴിയൊരുക്കി തരും. പടച്ച റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെ ഒന്നും നീ പാവപ്പെട്ട ദരിദ്രരിൽ പെടുത്തല്ലേ അല്ലാ, നിന്റെ നിഅമത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി
വിധങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എല്ലാ കെട്ടുകൊടുക്കുകളെയും ഈ സ്വലാത്ത് നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്തു തരും. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തും. അതാണ് നമ്മുടെ നാരിയത്ത് സ്വലാത്തിന് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ കാമന അലാ സയ്യിദന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ വതൻഫരിജ് ബിഹിൽ ഖുറബ വതുഖ്ലാ ബിഹിൽ ഹവായിജ വതുനാലി ബിഹിർ റഗായിബ വഹുസ്നുൽ ഖവാതിം വയുസ്തസ്കല വമാമു ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك بلا يا ربه نبي دنگلك ني صلاة جينا نبي دنگلك ني سلام جينا يمنت نبي دنگلان تنحل به اللقض نبي دنگل كنت كتي كتي قدقل إلا دياو تكنگل إلا دياو وتقلا به الحوائج يد عمش ും പൂർത്തീകരിക്കപ്പെടോ. ആഗ്രഹങ്ങളെല്ലാം എത്തിക്കപ്പെടോ. മരിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. മഴ കെട്ടണമെങ്കിൽ ഹബീബായ നിമിതങ്ങളൊരു കാരണമാണ്. ഇതല്ലേ നാരിയത്തു സ്വലാത്തില്ലാ. ഞാനും നിങ്ങളും ചൊല്ലി ഹബീബായ നിമിതങ്ങളെ മധു പറയുന്നത് അല്ലാഹു പതിവാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ.